മല്ലു സ്റ്റോറീസിലേക്ക് സ്വാഗതം രചന സുലൈമാൻ പുതുവാൻ കുന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പതിവ് തിരക്കുകളൊന്നുമില്ലാതെ വീടിന്റെ ഉമ്മറപ്പടിയിൽ പത്രവും വായിച്ച് സ്വസ്ഥമായി ഇരുന്നു സ്വസ്ഥമായി എന്ന് പറഞ്ഞുകൂടാ എന്നും ശാന്തമായി ഉണരുന്ന നമ്മെ അസ്വസ്ഥമാക്കുന്ന ധർമ്മം പത്രങ്ങളുടേതാണല്ലോ ഇന്നും പത്രധർമ്മം പാലിക്കപ്പെട്ടിട്ടുണ്ട് പ്രണയത്തിനു വേണ്ടി സ്വന്തം കുഞ്ഞിനെ കടൽഭിത്തിയിൽ എറിഞ്ഞുകൊന്ന ഒരു പെണ്ണിന്റെ കഥ അമ്മ എന്ന വാക്ക് ഇവിടെ ഉപയോഗിക്കപ്പെടേണ്ട ഒന്നല്ല എല്ലാവരാളും അവൾ വിചാരണ ചെയ്യപ്പെട്ടു ഭർത്താവിന്റെ കണ്ണിൽ സ്വന്തം കുഞ്ഞിനെ കൊന്ന് തന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ച വഞ്ചികയാണ് നിയമത്തിന് മുന്നിലും സമൂഹത്തിന് മുന്നിലും കൊലപാതകി കാമുകന് ഒരു സ്വപ്നം സമ്മാനിച്ചിട്ട് പദ്ധതികളിലാ നശിപ്പിച്ച കഴിവ് കേട്ടവൾ ഒരുപക്ഷെ കുറ്റവും പറയാതെ കടന്നുപോയത് ആ കുഞ്ഞിന്റെ ആത്മാവ് മാത്രമായിരിക്കും വായനക്കപ്പുറത്ത് മനസ്സ് കലുഷമായപ്പോൾ വഴിയോരക്കാഴ്ചകൾക്ക് മിഴികൊടുത്ത് ഞാൻ എന്റെ മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിച്ചു പുറത്ത് റോഡിൽ വാഹനങ്ങളുടെ തിരക്ക് കുറവാണെങ്കിലും വേഗത കൂടുതലാണെന്ന് തോന്നി കുറച്ചു കഴിഞ്ഞപ്പോൾ ആ കാഴ്ചയും വിരസമായി തുടങ്ങി ഇരിപ്പ് മതിയാക്കി അടുക്കള വശത്തേക്ക് ചെല്ലുമ്പോൾ ഉമ്മ ഇറച്ചി നുറുക്കുന്ന തിരക്കിലായിരുന്നു പതിവ് പോലെ അമ്മിണി അടിത്തിരിപ്പുണ്ട് അമ്മിണി ഇവിടെ വന്ന് കയറിയിട്ട് കുറച്ച് മാസങ്ങളായാലോ ആദ്യമൊക്കെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു എവിടെ കണ്ടാലും ഞാൻ ഓടിക്കും പക്ഷേ ഉമ്മ പെട്ടെന്ന് ചെങ്ങാത്തത്തിലായി ഞാൻ രാവിലെ പോയി കഴിഞ്ഞാൽ ഉമ്മാക്ക് ഒരു കൂട്ടായി പേരിട്ടതും ഞാനായിരുന്നു പൂച്ചകൾക്കിടുന്ന പതിവ് പേരുകൾ ഒന്നും ഇട്ടില്ല അമ്മിണി ആ പേരിനോട് എനിക്കെന്തോ ഒരു കൗതുകമുണ്ടായിരുന്നു ഇടക്ക് ഓരോ ഇറച്ചി കഷ്ണങ്ങൾ ഉമ്മ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇപ്പോഴാണെങ്കിൽ ഇത്തിരി സ്നേഹം കൂടും അമ്മിണി പ്രസവം കഴിഞ്ഞ് ഇരിക്കുകയാണ് നാല് കുഞ്ഞുങ്ങൾ പുറകിലെത്തി ചായ്പിന്റെ മൂലയിൽ മക്കൾ സുരക്ഷിതരാണ് എത്ര കൊടുത്താലും ഉമ്മാക്ക് മതിയാവില്ല എന്തെങ്കിലും ഞാൻ പറഞ്ഞു പോയാലോ അപ്പ പറയുന്ന വർത്തമാനമുണ്ട് നാല് പെറ്റൊഴിഞ്ഞ വയറിന്റെ തണ്ണം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അത് അനുഭവിക്കണം എന്നാലേ അറിയൂ ആ പിന്നൊരു ദീർഘനിശ്വാസമാണ് പിന്നെ കഷ്ടപ്പാടിന്റെ കഥ തുടങ്ങും അതുകൊണ്ട് ഞാനിപ്പോ ഒന്നും പറയാറില്ല അമ്മിണി ഇറച്ചി തീറ്റയും കഴിഞ്ഞ് പുറത്തേക്കിറങ്ങി എനിക്കും തോന്നി കവല വരെ പോയിട്ട് വന്നാൽ എന്താന്ന് ഷർട്ടും എടുത്തിട്ട് ഞാനും വഴിയിലേക്ക് ഇറങ്ങി അമ്മിണി എന്റെ പുറകിൽ കൂടിയത് റോഡിൽ വെച്ചാണ് കണ്ടത് കണ്ടവാടെ തിരിഞ്ഞെന്ന് ഞാൻ വീട്ടിലേക്ക് ഓടിച്ചു എന്റെ ഒച്ചകെട്ടതും അമ്മിണി തിരിഞ്ഞോടി ഒരു നിമിഷം ഞാൻ നിക്ഷിടം നിന്നുപോയി വന്ന ഒരു കാറിന്റെ ഇടിയേറ്റി അമ്മിണി തെറിച്ചു വീണു കാറ് നിർത്താതെ കടന്നുപോയി ആ വഴിയൂരത്ത് അമ്മിണി ചലനമറ്റ് കിടന്നു ഞാൻ നെറുകയിലൊന്ന് തടവി നോക്കി ഇല്ല ഒരു അനക്കവുമില്ല എന്തു ചെയ്യണമെന്നറിയാതെ ഞാൻ നിസ്സംഗതയോടെ നിൽക്കുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അമ്മിണി ചാടി എഴുന്നേറ്റു ഒരു നിമിഷം നിൽക്കാതെ വീട്ടിലേക്ക് പാഞ്ഞു സന്തോഷം അടുക്കോയതെ ഞാനും പുറകെയോടി ആ ഓട്ടം നിലച്ചത് ചായ്പിൻ്റെ മൂലയിലായിരുന്നു ചെന്നപാടെ അമ്മണി കുഞ്ഞുങ്ങൾക്കിടയിലേക്ക് ചേർന്ന് കിടന്നു കുഞ്ഞുങ്ങൾ തിക്കിത്തിറക്കി മുല കുടിക്കാൻ തുടങ്ങി ശല്യം ഉണ്ടാക്കാതെ ഒരു കാഴ്ചക്കാരനായി ഞാൻ മാറി നിന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അമ്മണി ചലനമറ്റതുപോലെ തോന്നി ശരിയാണ് അമ്മണി മരണപ്പെട്ടിരിക്കുന്നു ആ സത്യം ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ എൻറെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എൻറെ കാഴ്ചകൾ ചിതറി മരണത്തിലേക്ക് വഴുതി വിടാൻ തുടങ്ങിയ ഒടുക്കത്തെ നിമിഷത്തിലും തൻറെ മക്കളെ നെഞ്ചോടു ചേർത്ത് മുലയൂട്ടിയ എൻ്റെ പ്രിയപ്പെട്ട അമ്മണി നിനക്കൊരു കോടി പ്രണാമം എന്റെ വർഗം കണ്ടുപഠിക്കേണ്ടത് നിന്നിലെ മാതൃത്വത്തെയായിരുന്നു ഉരുറ്റ് കണ്ണു കൊണ്ട് നിനക്കായി തർപ്പണം ചെയ്യുന്നു ഞാൻ ഒടുവിൽ ഞാൻ തിരിഞ്ഞു നടക്കുമ്പോഴും മക്കൾ അമ്മയെ ഉണർത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു കൂടുതൽ സ്റ്റോറികൾക്ക് മല്ലൂർ സ്റ്റോറീസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം